നമസ്കാരം. ഓട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ ഇന്ത്യയിലെ ഒരു ബാങ്കായ പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ 13,500 കോടി രൂപ വായ്പാ തട്ടിപ്പ് നടത്തിയിട്ട് ഇവിടുന്ന് നേരെ മുങ്ങി കരീബിയൻ ദ്വീപായ അവിടെ ഒരു ആൻറ്റിക എന്നൊരു കൊച്ചു രാജ്യത്ത് അങ്ങോട്ട് പണം കൊടുത്ത് അവിടുത്തെ പൗരനായിട്ട് സുഖിച്ച് കഴിയുമായിരുന്നു മെഹുൽ ചോക്സി എന്ന ഇന്ത്യക്കാരൻ. ആള് ഭയങ്കര കില്ലാടിയാണ്, തട്ടിപ്പുകാരനാണ്. ഇങ്ങനെ നമ്മുടെ ഇന്ത്യയെ പറ്റിച്ചിട്ട്, ഇന്ത്യൻ ബാങ്കിനെ പറ്റിച്ചിട്ട് ഇങ്ങനെ മുങ്ങി സുഖിച്ച് കഴിയുമായിരുന്നു. അപ്പം ഈ കുഞ്ഞു രാജ്യമായിട്ട് നമുക്ക് നയതന്ത്ര ബന്ധമൊക്കെ കുറവാണ്. അവിടുന്ന് ഇങ്ങോട്ട് കുറ്റവാളികളെ കൈമാറാൻ പറ്റില്ല. അതുമല്ല, ഈ മനുഷ്യൻ അവിടുത്തെ പൗരനായി കഴിഞ്ഞിരുന്നല്ലോ, പിന്നെ എങ്ങനെ ഇയാളെ കൊടുക്കും? അപ്പോഴാണ് നമ്മുടെ രഹസ്യ അന്വേഷണ ഏജൻസിയായ റോ, റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ തലവനായിട്ടിരിക്കുന്ന വേറൊരു ബുദ്ധികേന്ദ്രം കൂടെ ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, അജിത് ഡോവൽ എന്നാണ് ആ മനുഷ്യൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ ബുദ്ധിയും റോയുടെ സാമർഥ്യമൊക്കെ ആവാം. ഒരു അതിസുന്ദരിയായ ഒരു ചാര വനിതയാണ്, ഇന്ത്യക്കാരിയായിട്ടുള്ള ഒരു ചാര വനിതയാണ് ഈ ചോക്സിനെ കൊടുക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടത്. എന്തായാലും കഴിഞ്ഞ May 27 ഈ മാന്യൻ പിടിക്കപ്പെട്ടു. ഇപ്പോൾ ചോക്സി ഡൊമിനിക്ക റിപ്പബ്ലിക് എന്ന ഒരു കുഞ്ഞു രാജ്യത്തിലാണ്. ഈ രാജ്യത്തിനെ പറ്റി നമ്മൾ ഈ അടുത്ത കാലത്ത് കേൾക്കുകയുണ്ടായി. ഇതൊരു ചെറിയ രാജ്യമാണ്. നമ്മളിങ്ങനെ വാക്സിൻ പോളിസി നടത്തിക്കൊണ്ടിരുന്നപ്പം നമ്മുടെ സ്വന്തമായിട്ടുള്ള വാക്സിനൊക്കെ നമ്മൾ കണ്ടുപിടിച്ചു. അത് മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് ഈ ഒരു കുഞ്ഞു രാജ്യത്തിന് നമ്മൾ വാക്സിൻ കൊടുക്കുകയുണ്ടായി. അവരുടെ പ്രസിഡൻ്റൊക്കെ ഈ വാക്സിനൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് നമുക്ക് നന്ദി അറിയിച്ചതും ട്വീറ്റുമൊക്കെ നമ്മൾ കണ്ടതാണ്, ഇവിടുത്തെ മാധ്യമങ്ങളിലൊക്കെ വാർത്തയായതാണ്. ഒരുപക്ഷെ അവരോടുള്ള ആ നമ്മുടെ നയതന്ത്ര ബന്ധമൊക്കെ ദൃഢമാക്കാൻ ഈ ഒരു വാക്സിൻ പോളിസിയൊക്കെ നമ്മളെ സഹായിച്ചിരുന്നിരിക്കാം. എന്തായാലും ഇപ്പോൾ അവിടെ കേസ് നടക്കുകയാണ്. അപ്പോൾ ഇന്ത്യയിലേക്ക് ഈ ചോക്സിനെ നാടുകടത്തണം എന്ന് തന്നെയുള്ള നിലപാടിലാണ് ഈ ഡൊമിനിക്ക റിപ്പബ്ലിക് നിൽക്കുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. എന്തായാലും അധികം താമസിയാതെ തന്നെ ഈ ചോക്സി ഇന്ത്യയിൽ എത്തപ്പെടും എന്നാണ് കരുതുന്നത്. എല്ലാ സംവിധാനങ്ങളും എല്ലാ സന്നാഹങ്ങളുമായിട്ട് നമ്മുടെ അന്വേഷണ ഏജൻസികൾ ഒരു ചെറു വിമാനം വരെ അവിടെ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുക എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. ഇനി നമ്മുടെ കേരളത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ രാഷ്ട്രീയമായിട്ട് കുറേ പുകമറകൾ അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. എന്നാൽ നമ്മുടെ മുഖ്യമന്ത്രിയാണ് ഇതിനെപ്പറ്റി കൃത്യമായിട്ട് ഒന്നും പറയുന്നില്ല. ഈ കൊടകര കുഴൽപ്പണ കേസ് അതിൻ്റെ ഒരറ്റം താമരത്തണ്ടാണോ, അങ്ങനെയൊക്കെയാണ് നമ്മുടെ മാധ്യമങ്ങൾ ഇങ്ങനെ ഈ പടച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. വളരെ അതിശയോക്തിപരമായിട്ടുള്ള തുകയൊക്കെയാണ് പറയുന്നത്, 200 കോടി 300 കോടി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോഴും ബുദ്ധിയുള്ള മലയാളികൾ ചോദിക്കുന്നുണ്ട്, ഈ 200 കോടിയും 300 കോടിയും ഒക്കെ എടുത്തു കൊടുക്കാനും മാത്രം, അതായത് ഇവിടെയുള്ള പൊതുവേ ഇപ്പോൾ ഒരു പേര് കിട്ടിയിരിക്കുന്നത് BJP എന്ന് മാറി ഈ KJP എന്നാണ് ഇങ്ങനെ കളിയാക്കി വിളിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ BJPനെ. അതായത് കേരളത്തിലെ BJP നേതാക്കളിൽ ഒരു 99% ആൾക്കാരും ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പോലും ജയിച്ചിട്ടില്ലാത്ത, അല്ലെങ്കിൽ അങ്ങനത്തെ ജയം അനുഭവിച്ചിട്ടില്ലാത്ത അവരാണ് നേതൃത്വത്തിലിരിക്കുന്നത്, ഈ KS സുരേന്ദ്രൻ അടക്കമുള്ള ബഹുഭൂരിപക്ഷം ആൾക്കാരും. അപ്പോൾ അങ്ങനെ ഒരു വിജയത്തിൻ്റെ കണക്ക് കാണിക്കാനില്ലാത്ത ഇത്തരം നേതാക്കൾക്ക് വേണ്ടിയിട്ട് നദ്ദാജിയെ പോലുള്ള, അല്ലെങ്കിൽ അമിത്ഷായെ പോലുള്ള, ചാണക്യനെന്ന് എതിരാളികൾ പോലും പറയുന്ന അമിത്ഷായെ പോലെയുള്ള അവരൊക്കെ ഈ 200 കോടിയും 300 കോടിയും ഒക്കെ കൊടുക്കുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം മാധ്യമങ്ങൾ ഇങ്ങനെ പടച്ചുകൂടിയാണ്. മറ്റൊരു സിനിമയിൽ പറഞ്ഞ പോലെ 300 കോടിയൊക്കെ ഉണ്ട് കേരളം മൊത്തം വിലയ്ക്ക് മേടിക്കാം എന്ന് പറഞ്ഞ പോലെയാണ്. ഈ 300 കോടിയിൽ നിന്ന് ആളൊന്നിക്ക് 1,000 രൂപ 10,000 രൂപ വെച്ച് കൊടുത്താലും എത്രയോ വോട്ട് അങ്ങനെ തന്നെ സ്വരൂപിക്കാൻ പറ്റും. അതുകൂടാതെ തന്നെ 2-3 കോടി ഉണ്ടെങ്കിൽ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളിൽ മാമാ മാധ്യമങ്ങളെ തന്നെ വിലക്കെടുക്കാൻ പറ്റും. ഇതൊക്കെ അറിയാൻ മേലാത്തവരാണോ ഈ നദ്ദയും മോദിജിയൊക്കെ, അല്ലെങ്കിൽ ഈ അമിത്ഷായൊക്കെ? അപ്പോൾ അങ്ങനെയുള്ളവർ 200 കോടിയും 300 കോടിയും ഒക്കെ കൊടുക്കുമെന്നാണ് ഇങ്ങനെ മുഖത്ത് വിരൽ വെച്ച് ചോദിക്കുന്നത്. എന്തായാലും നമ്മുടെ മാധ്യമങ്ങളല്ലേ, അവരിങ്ങനെ അതിശയോക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പടച്ചു വിട്ടുകൊണ്ടിരിക്കും. പിന്നെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതേപോലെ പണം വരുന്നതൊന്നും ഒരു പുതിയ വാർത്തയോ പുതിയ അറിവോ ഒന്നുമല്ല, എല്ലാ പാർട്ടിക്കാരും ചെയ്യുന്ന കാര്യം തന്നെയാണ്. ഇപ്പോൾ തമിഴ്നാട്ടിൽ മറ്റൊരു വിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ സ്റ്റാലിൻ CPI-ക്കും CPM-നും 25 കോടി കൊടുത്തു എന്ന് ഇപ്പോൾ സത്യവാങ്മൂലം കൊടുത്തിരിക്കുന്നു. അതിൻ്റെ വാർത്തയും റിപ്പോർട്ടുകളൊക്കെ നാഷണൽ മീഡിയയിൽ വന്നു കഴിഞ്ഞു. ഇവിടെ അവർ കടന്നുകൊണ്ട് തകർത്തുകാരിയാണ്, BJP അങ്ങനെ ചെയ്തു, BJP ഇങ്ങനെ ചെയ്തു. ഓരോ മണ്ഡലത്തിലും 33 ലക്ഷം വീതമാണ് തെരഞ്ഞെടുപ്പിന് ചെലവഴിക്കാൻ പറ്റുന്ന തുക എന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നതെങ്കിലും എല്ലാവർക്കും അറിയാം അതിലൊന്നും നിൽക്കില്ല, അതൊരു 1 കോടിയോ 2 കോടിയോ ഒക്കെ ആവുന്നു. എല്ലാ പാർട്ടിക്കാർക്കും ഫണ്ടുണ്ട്. അവർ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുക്കുന്ന ഒരു കണക്ക് ഇതാണെങ്കിൽ യഥാർത്ഥത്തിൽ അത്രയുമല്ല ചെലവഴിക്കപ്പെടുന്നത് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എല്ലാ പാർട്ടിക്കാരും ഇതേപോലുള്ള
പരിപാടികൾ ചെയ്യാറുണ്ട്. അതിന് കുഴലെന്ന് പറയും, ഹവാൽ എന്ന് പറയും. ഇതൊക്കെ ഇവിടെ തിരഞ്ഞെടുപ്പ് ഉള്ള കാലം തൊട്ടേ നടക്കുന്ന കാര്യമാണ്. ഇത്തവണ ഒരെണ്ണം ഇങ്ങനെ പിടിക്കപ്പെട്ടു എന്ന് മാത്രം, അല്ലാതെ ഇതൊന്നും ഒരു പുതുമയുള്ള കാര്യമേ അല്ല. പിന്നെ നമ്മുടെ നിയമസഭയുടെ കാര്യം പറയുകയാണെങ്കിൽ വീണ്ടും നല്ല ആർഭാടമായിട്ട് ഒരു പ്രമേയം കൂടെ അങ്ങ് പാസ്സാക്കിയിട്ടുണ്ട്. വാക്സിൻ മുഴുവൻ ഫ്രീ ആയിട്ട് കിട്ടണമെന്നുള്ള ഒരു അതിനു വേണ്ടിയിട്ടാണ്. സംഗതി ഗുണപരമായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഈ തള്ള ഇതൊന്നും അല്ലായിരുന്നു. മുമ്പത്തെ ധനകാര്യമന്ത്രി പറഞ്ഞിരുന്നത് വാക്സിൻ ഉണ്ടാക്കി വെച്ചാൽ മതി, ഞങ്ങൾ എത്ര കോടിയാണെങ്കിലും തന്നു മേടിച്ചോളാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ മനുഷ്യൻ തള്ളിയിട്ടങ്ങ് പോയി. ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ ധനകാര്യമന്ത്രി കയറിയ പാടെ കരച്ചിൽ തുടങ്ങിയിരിക്കുകയാണ്. ഒന്നുമില്ലേ, ഒന്നുമില്ല, കടത്തിലാണ്, ഇനിയും കടമെടുക്കണമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ 5 വർഷം ആരാണ് ഭരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തന്നെയാണ് ഭരിച്ചത്. എന്നിട്ട് ഇപ്പം നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്, ഈ ദിനം പ്രതിയുള്ള അടിക്കടിയുള്ള ഇന്ധന വില വർധന അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ജനങ്ങൾക്ക്. 2 ദിവസമേ ആയുള്ളൂ ഇത് മദ്യവും പെട്രോളും GST ഉൾപ്പെടുത്തുന്നതിനെ പറ്റി കേന്ദ്രം ആരാഞ്ഞപ്പോൾ, അയ്യോ അതൊന്നും പറ്റില്ല, GST ഉൾപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന് വൻ നഷ്ടമുണ്ടാവും, ടാക്സായിട്ട് കിട്ടുന്ന നികുതിയായിട്ട് കിട്ടുന്ന ആ ഒരു തുകയ്ക്ക് കുറവുണ്ടാവും, അതുകൊണ്ട് GST ഉൾപ്പെടുത്താൻ പറ്റില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് കേന്ദ്രത്തിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. GST ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ കേന്ദ്രത്തിനെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ലല്ലോ. അപ്പം അവർക്ക് കാര്യം കാണുകയും വേണം, എന്നാൽ കേന്ദ്രത്തിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യണം. പിന്നെ ഒരു വിരോധാഭാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യൻ പറയുന്നത് കണ്ണടച്ച് വിശ്വസിക്കുന്നവരാണ് അദ്ദേഹത്തിൻ്റെ അണികൾ. അവർക്കുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവരെ സൂചിപ്പിക്കാനുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുന്നേ ഇതേ മനുഷ്യൻ തന്നെ പറഞ്ഞിരുന്നു ഇവിടെ CAA നടപ്പാക്കില്ലെന്ന്. ആ അതേ വ്യക്തി തന്നെ 2 ദിവസം മുമ്പേ പറഞ്ഞു കോടതി പറഞ്ഞാൽ നടപ്പാക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ നടപ്പിലാക്കേണ്ടി വരുമെന്ന്. ഇതേ വ്യക്തി തന്നെ പണ്ട് പറഞ്ഞിട്ടുണ്ട് UAP ഇവിടെ നടപ്പാക്കില്ലെന്ന്. എന്നിട്ട് കേരളത്തിൽ ആദ്യമായിട്ട് അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഒരുപക്ഷെ ആദ്യമായിട്ട് UAP ചുമത്തി 2 നക്സലറ്റ് പ്രവർത്തകരെ പിടിച്ചകത്തിട്ട് കൊടുത്തത് പിണറായി വിജയനാണ്. എത്ര നക്സലറ്റുകളെ വെടിവെച്ചു വന്നു അദ്ദേഹം. അപ്പം അദ്ദേഹത്തിൻ്റെ പറച്ചിലും പ്രവൃത്തിയും തമ്മിൽ യാതൊരു സാമ്യം കാണൂല. അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ അണികളെ രസിപ്പിക്കാൻ സൂചിപ്പിക്കാൻ അല്ലെങ്കിൽ അവർക്ക് സ്റ്റാറ്റസ് ഇട്ട് ഇങ്ങനെ ആ മേനിയെ അടിക്കാൻ വേണ്ടിയിട്ടുള്ള ഡയലോഗാണ് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ നിന്ന് പറയുന്നത്. പക്ഷേ ഒരു സ്ഥാനത്തിരുന്നുകൊണ്ട്, മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നുകൊണ്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നത് അങ്ങനെയൊന്നും ആയിരിക്കില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയും പ്രസംഗവും തമ്മിൽ യാതൊരു പൊരുത്തവും കാണില്ല. അത് അങ്ങനെയാണ്, നമ്മൾ മലയാളികൾ അതിനോട് ശീലിക്കേണ്ടിയിരിക്കുന്നു. ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിൻ്റെ കേസ് പറയുകയാണെങ്കിൽ, ഇന്ന് 19,661 പേർക്കാണ് കോവിഡ്. രോഗമുക്തി 29,708 പേർക്കാണ്. പക്ഷേ മരണനിരക്കാണ് ആദ്യമായിട്ട് അത് 200 കഴിഞ്ഞിരിക്കുന്നത്. 213 പേര് മരണപ്പെട്ടതായിട്ടാണ് അറിയുന്നത്. ഒരുപക്ഷെ മറ്റുള്ള ഇന്ത്യയിലെ മറ്റുള്ള സംസ്ഥാനങ്ങളെല്ലാം കോവിഡ് നിയന്ത്രണ വിധേയമായി മാറിക്കൊണ്ടിരിക്കുന്നു. നിലവിലിപ്പോൾ നമ്മളും തമിഴ്നാടുമാണ് കോവിഡ് ഓരോ ദിവസത്തെ കോവിഡ് കേസുകൾ ഇത്രയും ഉയർന്ന രീതിയിൽ കാണിക്കുന്നത്. ഏറ്റവും വലിയ സംസ്ഥാനമായ UP പോലും അവർ 3000 അകത്തൊക്കെ ആയി കഴിഞ്ഞു കോവിഡ് രോഗികൾ, പ്രതിദിന രോഗികൾ. പക്ഷേ നമ്മളിപ്പോഴും ഈ ഒരു വലിയ ഒരു കണക്കിൽ തന്നെയാണ് നിൽക്കുന്നത്. അതേപോലെ തന്നെ മരണനിരക്കും കൂടുതലായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന 8,000-ൽ പരം ആളുകൾ ഇന്നലെ വരെയൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന 8,000-ൽ പരം ആളുകൾ, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ നമ്മുടെ പരിചയക്കാർ, അങ്ങനെയുള്ള 8,000 പേരോളം നമ്മളെ ഈ കോവിഡ് മൂലം വിട്ടുപിരിഞ്ഞിരിക്കുന്നു. നമ്മൾ കൂടുതൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.